അമ്മമാരേട്ടാ, അമ്മമ്മ ഡിസ്ചാർജ് ആയി പോയോ? അപ്പ കുട്ടി അറിഞ്ഞില്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നതാ. രാവിലെ നേഴ്സ് എന്ന് വിളിച്ചപ്പോ ഒരനക്കവുമില്ല. മരിക്കണേന്റെ തലേന്ന് ഇതെന്നെ ഏൽപ്പിച്ചിരുന്നു. ശിവനോ മോളോ വന്നാ തരാൻ പറഞ്ഞു. ശിവന്റെ കാര്യം പത്രത്തിൽ കണ്ടു. ആ രണ്ടു ദിവസവും ഞാൻ പത്രം കൊടുത്തില്ല അമ്മൂമ്മയ്ക്ക്. പക്ഷേ മരിക്കണേന്റെ തലേന്ന് വിവരം അറിഞ്ഞിരിക്കണോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യങ്കാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിന് മുൻപ് മകൾ അവിടെ ചെന്നൊന്ന് തൊഴണം, ദോഷങ്ങളൊക്കെ തീർന്നു. പ്രാണസഖി ഒറ്റയ്ക്കാണല്ലോ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോ കാണാനൊരു മോഹം. ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു നിന്നെ ഒറ്റയ്ക്കൊന്ന് കാട്ടിത്തരണേന്ന്. അതിത്ര പെട്ടെന്നാവൊന്ന് കരുതിയില്ല. അയ്യോ കേട്ടില്ലടാ, ഇത്ര നല്ലൊരു കുട്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ആരും ഇല്ലാത്തൊരു കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ. ദൈവകോപം കിട്ടും. ഇതെന്താ നോക്കട്ടെ. ഇത് കണ്ടില്ലേ, മോതിരമായി നടക്കുക ഇവള്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെടി, എന്റെ കൈ പാകാണെങ്കിൽ കൂടെ വരൂ നീയ്. ഈ സുബോധ ആരാന്നറിയോ നിനക്ക്? ഇങ്ങനൊരു ഭാവത്തിൽ എനിക്കൊന്ന് കാണണം അവനെ, അവന്റെ മറ്റവന്മാരെ. പറഞ്ഞു കൊടുത്തേക്ക് ശിവനോട്, സുബോധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടത്. ശിവ മതിയറ, ഇനി തല്ലി അവൻ ചത്തുപോകും. മുതലാളി, ഇതാ മറ്റവളുടെ വീട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളണം. ജീവനോടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവളെ കാണാൻ ഇവിടെ എത്തും. അതാണ് ഞങ്ങളുടെയും പേടി. ജീവനുണ്ടേ കാണാം. അതെ അതെ, എടാ ഒന്ന് നിർത്തടാ, ഒന്ന് നിർത്ത്. എന്താ എന്താ ആ ഫോൺ? എന്താ എന്തിനാ താ? എടാ നിഷയെ വിളിക്കാനുള്ള കുഴപ്പമാകുക. പിന്നെ ഒരു കുഴപ്പമില്ല. ഹലോ നിഷി, ഞാനാ. ഞാനിപ്പോ വരാം, നീ പുറത്തോട്ട് വാ. എടാ നീ ലെഫ്റ്റോട്ട് പോ. ശിവ കുഴപ്പമാകുക. ഞാൻ പറയുന്നേക്ക് നീ വണ്ടി എടുക്ക.